ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ദൈവിക സന്നിധിയിൽ പിന്നെയും അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ആശ്രയ ടി വി എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മ ഈ ദിവസങ്ങളെ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ജീവൻ്റെ വഴി ഈ പ്രോഗ്രാമിൽ കൂടെ ദേവോചന ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവോചന ചിന്തയ്ക്കിലേക്ക് കടക്കാം ഈ ചിന്തയ്ക്കായിട്ട് മത്തായു സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും നാം ഈ വായിച്ച തിരുവെടുത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവെടുത്താണ് മത്തായു സുവിശേഷങ്ങൾ സുവിശേഷങ്ങളിൽ കർത്താവിനോട് അനേക ചോദ്യങ്ങൾ ശിഷ്യന്മാർ പരീഷന്മാർ സതുക്കിയന്മാർ പുരുഷാർത്ഥത്തിൽ പലരും വന്ന് കർത്താവിനോട് അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ കർത്താവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവ് മറുപടി നൽകുന്നതായിട്ട് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനവധി ചോദ്യങ്ങളുമായിട്ട് നാം ജീവിക്കുമ്പോൾ അനവധി ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കടന്നു വരുന്ന കർത്തൃസനിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് കർത്തൃസന്നിൽ നാം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവ് നമുക്ക് മറുപടി നൽകുന്നവനാണ് അവൻ നമ്മോട് സംസാരിക്കുന്നവനാണ് മത്തായിട്ട് സുവിശേഷത്തിന് നാം എങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ പത്തൊമ്പതാം അധ്യായം പതിനാറ് തൊട്ടുള്ള വാക്യങ്ങളിൽ ഒരു യവനക്കാരൻ കർത്താവിനോട് വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ത്ത നിത്യജീവം പ്രാപിപ്പാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അവനോട് ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവന് പറയുവാനുള്ളത് ഞാനിവയൊക്കെ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നു അനുസരിച്ച് വരുന്നു എന്നാണ് എന്നാൽ വീണ്ടും കർത്താവനോട് പറയുന്നത് നീ സൽഗണ പൂർണ്ണനാകുവാനിച്ഛിക്കുന്നുവെങ്കിൽ അമീൻ നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രക്ക് കൊടുക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാൽ ആ വാക്യം കേട്ടിട്ട് വചനം കേട്ടിട്ട് ആ യൗവനക്കാരൻ ദുഃഖിച്ച് കർത്താവിന് സന്ധി നിന്ന് പോയിക്കളയുന്നു എന്നാണ് തിരുവനന്ത നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്തൃശിഷ്യനായ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നത് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും പത്രോസനറിയാം യേശുവിനെ അനുഗമിക്കണമെങ്കിൽ വിടേണ്ടതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ തങ്ങളുടെ കൃത്യ ജീവിതത്തിൽ കർത്തൃശിഷ്യരായി ഞങ്ങൾ തീർന്നത് അല്ലെങ്കിൽ കർത്താവിനെ പിൻഗമിക്കുവാൻ ഞങ്ങളും പലതും വിട്ടതാണ് മത്തായുടെ സുവിശേഷം നാലാം നാലാമദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളൊക്കെ നാം ഇങ്ങനെയാണ് കാണുന്നത് യേശു പത്രോസിനെ വിളിക്കുമ്പോൾ അവൻ പടകും വലയൊക്കെ വിട്ട് യേശുവിനെ പിൻഗമിക്കുന്നതായിട്ട് കാണാൻ കഴിയും ലുക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് താന പെരുത്ത മീൻകൂട്ടം ലഭിച്ചപ്പോൾ കൂട്ടാളികളുടെ പടകും മുങ്ങുമാറാകുവോളം അവർക്ക് ആ സുഭിക്ഷമായ ഒരു കൊയ്ത്ത് ലഭിച്ചപ്പോൾ അതെല്ലാം വിട്ട് പടകും വലയും വിട്ട് തനിക്ക് ലഭിച്ച ആ നന്മ വിട്ട് യേശുവിനെ പിൻഗമിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും ആ പത്രോസാണ് യേശുവിനോട് ചോദിക്കുന്നത് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും നമുക്കും ജീവിതത്തിൽ എല്ലാ കാലത്തും ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ഒരു ചിന്തയാണ് ഒരു ചോദ്യമാണ് യേശുവിനെ അനുഗമിച്ചാൽ യേശുവിൻ്റെ പിന്നെ പോയാൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ ആമേ ആത്മീയ കൂട്ടായ്മകളിലേക്ക് ഞാൻ പോയാൽ മറ്റു ഇതര കാര്യങ്ങൾ ഞാൻ വിട്ടുപിരിഞ്ഞ് കർത്താവുമായി ഞാൻ ചേർന്ന് വസിപ്പാൻ ഞാൻ ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്താണ് അത് അതുകൊണ്ടുള്ള മേന്മ അതുകൊണ്ടുള്ള ലാഭം എന്താണ് എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട് എന്നാൽ ആ ഒരു ചിന്തയുമായിട്ട് പത്രോസ് യേശുവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് കൃത്യമായ മറുപടി തൻ്റെ അരുമശിഷ്യനായ ശിഷ്യനായ പത്രോസിന് യേശുക്രിസ്തു നൽകുന്നതായിട്ട് കാണാൻ കഴിയും താഴോട്ട് അതിൻ്റെ വാക്യങ്ങൾ നാം വായിക്കുന്നത് പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ കർത്താവ്നോട് പറയുന്നത് എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്കൊരു പുനർജനനമുണ്ട് ഒരു പുനരുദ്ധാനമുണ്ട് കർത്താവിനെ പിൻഗമിക്കുന്ന കർത്തുശിഷ്യന്മാരെ സംബന്ധിച്ച് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന ആത്മീക നന്മകളുടെ ഒരു അകമ്പടിയെ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് കർത്താവ് തൻ്റെ ശിഷ്യന് നൽകുന്നത് പലപ്പോഴും കർത്താവിനെ പിൻപറ്റിയാലുള്ള ഭൗതിക നന്മകളുടെ കണക്കെടുക്കുമ്പോൾ അതൊന്നും പറയുവാൻ നമുക്കില്ലാതിരിക്കാം ഇന്ന ഭൗതിക നന്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ കർത്താവ് അവനോട് പറയുന്നത് ആ യവനക്കാരനോട് പറഞ്ഞതുപോലെ നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗരാജ്യത്ത് നിനക്ക് ആമേ പ്രതിഫലമുണ്ടാകും നന്മയുണ്ടാകും എന്നൊക്കെയാണ് എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് താൻ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ കർത്താവിനെ പിൻപറ്റിയാൽ ഞങ്ങൾക്ക് ഇന്നത് ഇന്നത് കിട്ടും ഇന്നതൊക്കെ ലഭിക്കാം ഇന്നതൊക്കെ ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ അനുധാപനം ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവഴുത്തുകളിലേക്ക് മടങ്ങി വരേണ്ടതിരിക്കുന്നു തിരുവെടുത്ത് അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ നാം നാം തിരുവെടുത്തുകളിലേക്ക് നാം തിരിയേണ്ടതുണ്ട് കർത്താവ് തൻ്റെ അരുമ ശിഷ്യനോട് പറയുന്നത് സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് ഒരു പുനരുത്ഥാനമുണ്ട് ഒരു പുനർജനനമുണ്ട് മരണം കൊണ്ട് അവസാനിക്കുകയല്ല മന മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനം തസ്ലോനിക്ക ലേഖനം വെക്കുന്ന വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന കർത്താവ് താമസം വിന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ആമയെ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ അവൻ ആമയെ നോടിനേരത്തേക്കുള്ളിൽ ആ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ താൻ ആമയ താനിരിക്കുന്ന ഇടത്തിലേക്ക് ചേർത്ത് കൊള്ളുന്നൊരു സുദിനം അമ്മ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ പത്രോസിനോട് കർത്താവ് പറയുന്നത് ഒരു പുനരുദ്ധാനമുണ്ട് രണ്ട് തിരുവടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് പേര് മകുത്വത്തിൽ സിംഹാസത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിൻ്റെയും ന്യായം വിധിക്കുന്നൊരനുഭവം ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇസ്രയേൽ ഗോത്രങ്ങളെ ന്യായവിധിക്കുവാനുള്ള അധികാരം ലഭിക്കുന്നത് അത് ശ്രേഷ്ഠകരമായ അനുഭവമാണ് എന്നാൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുപ്പാനുള്ള വരം നൽകും ജയകരമായ ഒരു കൃഷി ജീവിതം നയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ വേദന സംബന്ധിച്ച് ആ അനുഗ്രഹമൊക്കെ തീരുന്ന ഒരു നാളുണ്ട് തലോട്ട് നാം വായിക്കുമ്പോൾ ഇസ്രയേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാനുള്ള അധികാരം അത് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ലഭിക്കുമ്പോൾ തന്നെ ഒന്നുകൂരിത ലേഖനം നാം വായിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധന്മാർ ഈ ലോകത്തെ വിധിക്കും അവർ ദൂതന്മാരെ വിധിക്കും അതുകൊണ്ട് സഭയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ചെറിയ കാര്യങ്ങൾ വിധിക്കത്തക്കവണ്ണം നാം പ്രാപ്തരാകേണം അത് ന്യായമായി വിധിക്കുന്നവരാകേണം ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്നൊക്കെ തിരുവടുത്ത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇന്ന് ലോകം പലതിലും പല വിഷയങ്ങളിലും നമ്മെ വിധിക്കുമ്പോൾ വിധി കൽപ്പിക്കുമ്പോൾ ആമയ നാളുകളിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ രാജ്യത്തിൽ നാം വിധികർത്തകളായി നിൽക്കുന്ന ഒരു സുദിനം ആ ഒരു ശ്രേഷ്ഠകരമായ പദവി കർത്താവിനെ അനുഗമിക്കുന്ന അനുധാവന ചെയ്യുന്ന ശിക്ഷ നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നത് താഴോട്ട് ഇരുപത്തി ഒൻപതാം വാക്യം യേശുവിനെ അനുഗമിക്ക നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ ധനമോ മക്കളെയോ നിലങ്ങളെയൊക്കെ വിട്ടുകളേണ്ടി വന്നാലും മർക്കോസിൻ്റെ ലുക്കോസിൻ്റെ സുവിശേഷങ്ങളൊക്കെ നമ്മ ഈ വാക്കിന് ചേർത്ത് പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ കഷ്ടങ്ങളോടുകൂടെ അതൊക്കെ നൂറ് മേനി നമുക്ക് തിരികെ നൽകുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ഇവിടെയൊക്കെ പറയുന്ന കർത്താവിനെ അനുധാപനം ചെയ്യുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ ആത്മീയ തലങ്ങളിലാണെങ്കിൽ ആ ആത്മീയ തലങ്ങളിലുള്ള അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ തൊക്കെ ഉണ്ണം ഇടയായിത്തീരും ഇവിടെ പത്രോസ് ചോദിച്ച ചോദ്യത്തെ പത്രോസിൻ്റെ ജീവിതമായിട്ട് നാം ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ പത്തൊൻപതാമത് അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും അതിനെ ആത്മീയ വീക്ഷണത്തിൽ അപ്പോൾ തന്നെ പത്രോസിൻ്റെ ജീവിതമായി നാം ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ പത്രോസിന് ലഭിച്ചത് എന്താണ് എന്തൊക്കെയാണ് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ നൽകിയത് എന്ന് ഓടിച്ച് നമുക്ക് സുവിശേഷങ്ങളിൽ കൂടെ അപ്പോസ്വല പ്രവർത്തകളിൽ കൂടെ അല്ലെ പത്രോസിന് ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അവൻ തിരുവടുത്ത് പഠിക്കുമ്പോൾ യോഗാനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നാം എങ്ങനെയാണ് കാണുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത ദൈവിക സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇന്ന് പകൽ സകലവും വിട്ട് യേശുവിനെ അനു അനുഗമിക്കുന്ന അനുധാപനം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് ദൈവം നൽകുന്ന ആമ അവനെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നന്മകളിൽ ശ്രേഷ്ഠകരമായ ഒന്നാണ് ദൈവിക സമാധാനം അത് ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുത്തു കളയുവാനോ കഴിയാത്ത ദൈവിക സമാധാനമാണ് ആ സമാധാനത്തെക്കുറിച്ച് ലേഖനത്തിൽ അപ്പോസാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനമാണ് ആമ ബുദ്ധിക്ക് അതീതമായ ആമ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രസന കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ അതിക്കതീതമായ ഒരു ദൈവിക സമാധാനം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്ന സമാധാനത്തോടെ ശാന്തതയോടെ സ്വസ്ഥതയോടെ ആമയെ സമാധാനപൂർണമായ ഒരു ജീവിത നയിപ്പാൻ നമ്മെ പ്രാപ്തീകരിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വായിക്കുന്നത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്ന് നിർഭയം വസിക്കുമാറാക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം യേശുവിനെ അനുധാവന ചെയ്യുന്നവർക്ക് ലോകം തരാത്തൊരു ദൈവിക സമാധാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് തിരുവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പത്രോ ദൈവിക സമാധാനം തൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു എന്ന് നമുക്ക് സന്തോഷപൂർവ്വം നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു ഭേദഭാഗമാണ് അപ്പോസ്സല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ച് തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിനെ കൊന്നത് ഇസ്രയേൽക്ക് യഹൂദന്മാർക്ക് സന്തോഷമായതു നിമിത്തം പത്രോസിനെ കൊല്ലുവാൻ അവനെ കാവൽ കാത്ത് അവനെ കാരാഗത്ത് കിടക്കുമ്പോൾ കൈകാലുകൾ ആമത്തിൽ ഇടപെട്ടവനായി തന കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലും ആയിരിക്കുമ്പോൾ നമുക്കവിടെ വായിക്കുന്നത് അവിടെ കാരാഗ്രഹത്തിന് നടുവിലും സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു പത്രോസിനിയാണ് നാളെ തലവെട്ടുമെന്നും നാളെ കൊല്ലുമെന്നും ഒക്കെ വിധി കൽപ്പിച്ചിരിക്കുമ്പോൾ അതിന് മധത്തിൽ തനിക്ക് ലഭിച്ച ദൈവിക വാക്തത്വം ആമ അതിനെ ഓർത്തുകൊണ്ട് ആമി ദൈവിക കരങ്ങളിൽ തനിക്ക് ആ ആമ കാരാഗ്രഹത്തിൻ്റെ ഇരുളടഞ്ഞ ആമ തണുപ്പേറിയ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ മരണഭീതിയുടെ നടുവിലും തനിക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിഞ്ഞത് അവനിൽ വ്യാപരിച്ച ദൈവിക സമാധാനമാണ് ഇന്ന് പകലിൽ നാം അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ നാളെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നുള്ള അറിവ് ബോധം നമുക്കുള്ളപ്പോൾ പോലും ആമേ അത് നമ്മുടെ ജീവനെ എടുക്കുന്ന ആമ അനുഭവമാകാം എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് അവൻ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്ന ലോകത്തിനെടുക്കുവാൻ കഴിയാത്ത അമ്മ എടുത്തു കളയാൻ കഴിയാത്ത ഒരു സമാധാനത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ അമ്മ നിറച്ചതോർത്ത് ഇന്ന് പകൽ നമ്മൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയണം ഇവിടെ പത്രോസ് പറയുകയാണ് സകലവും വിട്ട് അനുഗമിച്ച സകലവും വിട്ട് അനുഗമിച്ച ഞങ്ങൾക്ക് എന്ത് കിട്ടും അതിനൊറ്റ ഉത്തരമുള്ളൂ പത്രദോസ് പറയാണ് അത് ദൈവിക സമാധാനമാണ് നൽകുന്നത് ഇന്ന് വകൽ കർത്താവിന് അനുഗ അനുഗമിക്കുന്ന അനുദാപനം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവിക സമാധാനങ്ങളാൽ നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് തിരുവടുത്ത് പഠിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മറ്റൊന്നാണ് യേശുവിനെ അനുദാപനം ചെയ്യുന്നവർക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാണ് അപ്പോസർ പ്രവൃത്തി രണ്ടാമധ്യായം എൻ്റെ പ്രാരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവിനോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ടവർ അവരാത്മാവിനാൽ നിറയപ്പെടുന്ന ആത്മാഅഭിഷേകം പ്രാപിക്കുന്ന ആത്മനിറവ് പ്രാപിക്കുന്നൊരനുഭവം അതിനെ കോരുതലേകർത്ത് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ അത്യന്ത ശക്തി അവൻ നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നു എന്നാണ് യോവയിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് സകലജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കുന്ന ദൃശ്യങ്ങളെ കാണുന്ന ദൈവീക വെളിപ്പാടുകളെയൊക്കെ പ്രാപിക്കുന്നൊരു അത് ആത്മീയ അനുഗ്രഹമാണ് അത് ഏറ്റവും ശ്രേഷ്ഠകരമായൊരനുഭവമാണ് ക്രിസ്ത്യജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം പ്രാപിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നവരാണ് അനുഗമിക്കുന്നവരുടെ മേൽ ആമയെ കർത്താവിനെ പിൻപറ്റുന്നവരുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുവാൻ സർവശക്തനായ കൃപ കർത്താവ് തൻ്റെ കൃപ പകരുകയാണ് സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന എനിക്കെന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ആ പത്രോസിന് തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പത്രോസിൻ്റെ മൺ ശരീരത്തിൽ അല്ലെങ്കിൽ ആ മൺകൂടാരങ്ങളിൽ കർത്താവ് പകർന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവം അതുവരെയും സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആരംഭങ്ങളിൽ വെറും സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്ന എനിക്കവനെ അറിയുകയില്ല എന്ന് പറയുന്ന പ്രാകുന്ന തള്ളിപ്പറയുന്ന ഒരു പത്ര ഹോസിനെ ബലഹീനനായ ഒരു പത്രോസിനെ അല്ലെങ്കിൽ ഓ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോലും നിവരെ നിന്ന് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിയാത്ത ഒരു പത്ര ഹോസ് എന്നാൽ ആത്മശക്തി പ്രാപിച്ചപ്പോൾ അവർ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം രൂപാന്തരമൊക്കെ ഉണ്ടായി എന്നാണ് തിരുവനന്ത നമ്മെ പഠിപ്പിക്കുന്നത് ആത്മശക്തി പ്രാപിച്ചതിന് ശേഷം അവരുടെ സുശ്രൂഷകളിൽ വളരെ വ്യത്യാസങ്ങളുണ്ടായി എന്നാണ് തിരുവനന്തപുരം പഠിപ്പിക്കുന്നത് സകലവും വിട്ട് യേശുവിനക അനുഗമിക്കുന്ന അനുഗമിച്ച ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസിനോട് ആ പത്രോസിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മാ സിഹിയോൻ മാളി മുറി മുറിയിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ പകർന്ന് അവന് അതിനുള്ള ഉത്തരം നൽകുന്ന ആയിട്ട് കാണുകയാണ് ചെയ്യും അതിനുശേഷം പത്രദോസിൻ്റെ ജീവിതം പാടെ മാറുന്ന വ്യത്യാസപ്പെടുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും അപ്പോസർ പുറത്തി മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ താൻ യോഗനാനുമായ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആലയത്തിൻ്റെ ഉമ്രപ്പടിയിൽ അല്ലെങ്കിൽ വാതിൽക്കൽ ഇരുന്ന ജന്മനാൽ മുടുന്നനായ വ്യക്തിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ആട്ടം നമുക്ക് കാണാൻ കഴിയും അവിടെ പത്ര ദിവസം ഇങ്ങനെയാണ് പറയുന്നത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു സകലവും വിട്ട് അനുഗമിച്ച പത്രോസിന് വെള്ളി കിട്ടിയെന്നോ പൊന്ന് കിട്ടിയെന്നോ സമ്പത്ത് കിട്ടിയെന്നോ അല്ലെങ്കിൽ ലോകത്ത് ഞാൻ ധനവാനായി അതുകൊണ്ട് അതിൽ നിന്ന് ചിലത് നിന്നെ സഹായിക്കാമെന്നല്ല പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഇല്ല എന്നാൽ ഒന്ന് ഞങ്ങൾക്കുണ്ട് കർത്താവിൻ്റെ നാമം നസ്രേൻ്റെ നാമം എനിക്കുണ്ട് ആ നസ്രേൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കുമ്പോൾ അവൻ ആമ കാലൂന്നി എഴുന്നേറ്റുകൊണ്ട് തുള്ളിയും ചാടിയും ആമെ ആലയത്ത് ദൈവത്തെ മകുത്തപ്പെടുത്തക്ക വണ്ണമുള്ള ഒരു ദൈവീയ കൃപ പത്രോസിൽ കൂടെ വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയെങ്കിൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ച പത്രോസിന് ധനത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ടാകുകയല്ല ധനമില്ലെങ്കിലും വെള്ളിയും പൊന്നുമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും യേശുവിൻ്റെ നാമനിമിത്തം അനേകരെ സ്വസ്ഥപ്പെടുത്തുവാൻ സമാധാനമുണ്ടാക്കത്തക്കവണ്ണം അനേകരെ സൗഖ്യമാക്കത്തക്കവണ്ണമുള്ള ഒരു ദേവീയ കൃപ പത്രോസണിൽ കൂടെ വ്യാപരിക്കുന്നു എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു തുടർന്ന് തിരുവെടുത്തുകൾ നാം പഠിക്കുമ്പോൾ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ച പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുമ്പോൾ അപ്പോ സർബത്ത് എങ്ങനെയാണ് വായിക്കുന്നത് തൻ്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകേണ്ട തന്നെ അവൻ്റെ നിഴലെങ്കിലും വീഴേ വീഴേണ്ട തന്നെ പത്രോസ് നടന്നു പോകുന്ന വഴിത്തലക്കുകളിൽ അമ്മ രോഗികളെ കൊണ്ട് ഇരുത്തുന്ന കിടത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ പറയുകയാണ് അമ്മ പത്രോസിൻ്റെ നിഴൽ തട്ടുന്ന രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണമുള്ള ദൈവീയക്രപ വ്യാപരിച്ചു തബീതയെ നാം നോക്കുന്ന എങ്ങനെയാണ് തബീത മരിച്ചതിന് ശേഷം പത്രോസ് യോപ്പയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ വരുത്തി അവയെ ആ മരിച്ച തബീതയെ പത്രോസ് ഉയർത്തെ ആട്ടം നമുക്ക് കാണാൻ കഴിയും പത്രോസിനിൽ കൂടെ കർത്താവിൻ്റെ വലിയ കൃപയുടെ ശുശ്രൂഷകളൊക്കെ മരിച്ചവർ ഉയർക്കത്തക്കവണ്ണം രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം തൻ്റെ നിഴൽ തട്ടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണമുള്ള കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ കൃപാവരങ്ങളുടെ ആമയ പ്രവർത്തനങ്ങൾ പത്രോസരിൽ കൂടെ ആമയ കർത്താവ് നിവർത്തിച്ചു എന്നാണ് തിരുവെടുത്ത് പഠിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന അനുധാവനം ചെയ്യുന്ന നമ്മുടെ കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും ലഭിച്ചില്ല എന്നോർത്ത് ഭൗതികമായി ഉയർച്ചയില്ല എന്നോർത്ത് നാം ഭാരപ്പെടേണ്ടതില്ല നാം നിരാശപ്പെടേണ്ടതില്ല എന്നു പകലിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി ഉത്തരം തിരുവെടുത്തലുണ്ട് പത്രോസ് ചോദിച്ചതിന് കർത്താവതിന് ചില ആൻസറുകളൊക്കെ നൽകിയെങ്കിലും പിന്നത്തേതിൽ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ കർത്താവന് ഉത്തരം നൽകുകയും അവനെ ഉയർത്തി ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ കൂടെ പത്രോസനം നടത്തുകയും ചെയ്തു എന്ന് തിരുവെടുത്ത് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പകലിൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുമ്പോൾ അനുധാവനം ചെയ്യുമ്പോൾ ലഭിക്കാത്ത നന്മകളെ ഓർത്ത് ഇന്നതൊക്കെ ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടിയൊക്കെ കർത്താവിനെ പിൻതു പിൻഗമിച്ചിട്ട് അത് ലഭിക്കാത്തതിലുള്ള സങ്കടമോ ദുഃഖമോ നിരാശയോ നിങ്ങളെ ഹൃദയത്തിൽ അലട്ടുന്നുമുണ്ടെങ്കിൽ തിരുവെടുത്തുകളിലേക്ക് മടങ്ങി വരാം കർത്താവ് എന്താണ് തൻ്റെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി എന്താണ് ദൈവം കരുതിയിട്ടുള്ളത് എന്ന് തിരുവെടുത്തുകളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ അമ്മ നമ്മുടെ തെറ്റായ ധാരണകൾ മാറി നമ്മുടെ തെറ്റായ ചിന്താഗതികൾ മാറി അമ്മ തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ തിരുവഴുത്തുകൾക്കനുസരണമായി നമ്മുടെ ക്രിസ്ത്യജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തരും ഇല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചിട്ട് എനിക്ക് ഇന്നത് കിട്ടും ഇന്നത് കിട്ടാം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വശീകരിക്കുന്നുവെങ്കിൽ പ്രലോഭനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണുപോകാതെ കർത്താവിൻ്റെ വചനം എന്തു പറയുന്നു എന്തു പഠിപ്പിക്കുന്നു എന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് തിരിയുവാൻ വചനം പറയുന്നത് വിശ്വസിക്കുവാൻ വചനത്തിൽ അമി വിശ്വാസ ജീവിതം തുടരുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇതുവരെയും ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും ആമി ദൈവീയ കൃപയും ദൈവീയ സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു പത്രോസ് യേശുവിനോട് ചോദിച്ചതുപോലെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈ ലോകത്തിൽ സൗഖ്യത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ ഭൗതിക നന്മകൾക്ക് വേണ്ടിയോ താൽക്കാലികമായി വിടുതലുകൾക്ക് വേണ്ടിയോ ആരെങ്കിലും യേശുവിനെ അനുദാപനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ നന്മയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരായി നിത്യജീവനെ പ്രാപിപ്പാൻ സ്വർഗത്തിനെ സഹായിക്കണമേ അതിനായി പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം അതിൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ സ്വർഗത്തിന് നൽകുമാറാകേണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ദൈവത്തിൻ്റെ കൃപയുടെ വലിയ അനുഭവം അനുഭവിപ്പാൻ ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ ദേവശക്തിയാൽ ക്രിസിയു നയിപ്പാൻ സ്വർഗത്തിലുള്ള ദൈവം തൻ്റെ കൃപ ഇതിന് ജനത്തിന്മേൽ പകരുന്നതോർത്തു സ്തോത്രം എല്ലാ മഹത്വവും കർത്താവിനർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ ആമേനാമേ വധനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ സ്തോത്രം